പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകൾ തുറന്ന കർത്താവിങ്കിലേക്ക് നോക്കാം. മക്കളെ, ഈ നിമിഷങ്ങളെല്ലാം ദൈവസ്നേഹം യൽധാരയിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണ്. ഈ സാന്നിധ്യത്തിൻ്റെ ചാരയിരിക്കുന്നത് പോലും അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. കർത്താവേ, ഈ ദിവസത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ നിന്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുവാൻ നീ ഞങ്ങൾക്ക് ശക്തി തന്നതിനെ ഓർത്ത്, കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിവസക്കാലം മുഴുവനും തമ്പുരാനെ നിന്നോട് ചേർന്നിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസക്കാലം ഞങ്ങളുടെ ഹൃദയം കഠിനമാക്കാതെ കർത്താവെ, നിന്നെ അറിഞ്ഞ, നിന്നെ അനുഭവിച്ച, നിന്നെ സ്വീകരിച്ച ഒരു ഹൃദയം പോലെ ഈ ദിവസക്കാലം മുഴുവനും വ്യാപരിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ ഞങ്ങളുടെയൊക്കെ ഹൃദയം കഠിനമാക്കി വെച്ചതുകൊണ്ട് എത്രയോ ദൈവാനുഗ്രഹങ്ങൾ, എത്രയോ സ്വർഗീയ പുണ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയി, എത്രയോ ദൈവീക നന്മകൾ ഞങ്ങളിൽ സംഭവിക്കാതെ കടന്നുപോയി. കർത്താവേ, ഹൃദയത്തിൽ എളിമയും ശാന്തതയും നിരന്തരം പുലർത്തിക്കൊണ്ട് നിന്റെ മനോഭാവത്തിലേക്ക് ഓരോ നിമിഷവും വളരാൻ തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയോട് നിരന്തരം സഹകരിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസക്കാലം ഹൃദയം കഠിനമായി പോകുന്ന ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ, സ്വന്തക്കാരിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്ന് പോലും ഉപേക്ഷിക്കപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന, മാറ്റി നിർത്തപ്പെടുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും വെറുപ്പിലും വിദ്വേഷത്തിലും ഒന്നും ഞങ്ങളുടെ ഹൃദയം കഠിനമായി പോകാതെ, അപ്പോഴും നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടല്ലോ, നിന്നെ അനുഭവിച്ചവരും നിന്നെ സ്വീകരിച്ചവരാണല്ലോ ഞങ്ങൾ എന്നുള്ള ബോധ്യത്തോടെ ആത്മാവിൻ്റെ സ്വരം കേട്ട് ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, ജോസഫ് പറഞ്ഞതുപോലെ നിങ്ങൾ എനിക്ക് തിന്മയായിട്ട് ചെയ്തതെല്ലാം ദൈവം എനിക്ക് നന്മയാക്കി മാറ്റി, ഇങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ കർത്താവേ ഇന്നിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സകല ദുരനുഭവങ്ങളും, ഇന്നിൽ ഞങ്ങളുടെ മേൽ കടന്നു വരുന്ന സകല തിന്മയായിട്ടുള്ള അനുഭവങ്ങളുടെ നടുവിലും നിന്നോട് ചേർന്നിരിക്കുമ്പോൾ ഇതെല്ലാം നീ നന്മയ്ക്കായി മാറ്റുമെന്നും പരിണമിപ്പിക്കുമെന്നും വിശ്വസിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. എവിടെയെങ്കിലും മനസ്സിൻ്റെയോ ചിന്തകളുടെയോ വൈകാരികതയുടെയോ ഒക്കെ ഏതെങ്കിലും കോണുകളിൽ ക്ഷമിക്കാനോ സ്നേഹിക്കാനോ എളിമപ്പെടാനോ വിട്ടുകൊടുക്കാനോ പറ്റാത്ത മനോഭാവങ്ങളുണ്ടെങ്കിൽ കർത്താവിനോട് അക്രമയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. മക്കളെ, മറ്റുള്ളവർ നമ്മളോട് ക്ഷമിക്കണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് അവരോട് ചെയ്യാനല്ലേ കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് കർത്താവേ, ഇതാ ക്ഷമിക്കപ്പെടണമെന്നും ക്ഷമിക്കണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ജീവിതം കൊണ്ട് പൂർത്തീകരിക്കപ്പെടാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം.
എല്ലാവരെയും സ്നേഹിക്കാനുള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജീവിതം ഈ ദിവസക്കാലം പൂർത്തിയാക്കാനുള്ള അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലലൂയ 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 ഹാലലൂയ. ഈശോയേ ആരാധന 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 ആരാധന. ഈശോയേ ആരാധന 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 ആരാധന. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ഈശോയേ ആരാധന 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 ആരാധന. ഹാലലൂയ ഹാലലൂയ. ആശ്വാസം തീരെയില്ല, ആനന്ദം കൂടെയില്ല. ആശ്വാസം തീരെയില്ല, ആനന്ദം കൂടെയില്ല. ഈ ജന്മ മധുരം ആത്മാവിൽ നിറയുമ്പോൾ, ഈ ജന്മ മധുരം ആത്മാവിൽ നിറയുമ്പോൾ, യേശുവേ നീ എന്നിൽ വാസമാകണേ. ഹൃദയങ്ങൾ ചേരുമ്പോൾ ദൈവത്തെ കാണുന്നു, ഹൃദയങ്ങളകലുമ്പോൾ പാപത്തിൽ വീഴുന്നു. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി നിൽക്കുമ്പോൾ ദിവ്യകാരുണ്യേശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ഈ ദിവസം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. തമരാനോട് കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ നിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്ന ഞങ്ങൾ ഈ ദിവസക്കാലം മുഴുവനും ഈ ആശീർവാദത്തിൻ്റെ തണലിൽ ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അയോഗ്യരും പാപികളും ബലഹീനരും ഒക്കെയാണ് ഞങ്ങൾ. കർത്താവേ, ആ ബലഹീനതകളിൽ നിൻ്റെ കൃപ ഈ ദിവസക്കാലം വെളിപ്പെടുത്താൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യേശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,